ഈ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിനെയും അതുപോലെ തന്നെ അവിടുത്തെ ഇന്ത്യൻ എംബസിയും ഒക്കെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ചോദിച്ചുകൊണ്ട് ഫോൺ കോളുകൾ ചെയ്യുന്നു, അതുപോലെ വാട്സപ്പിലൊക്കെ എനിക്ക് സന്ദേശം അയക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ, നിങ്ങൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളുക. കാർഡിലെ നമ്പർ മിനിസ്ട്രി ഓഫ് വിദേശ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതിൻ്റെ കൺട്രോൾ റൂമിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് ആദ്യം കാണുന്നത്. അപ്പോൾ ഈ നമ്പറുകൾ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് ഫോണിൽ എടുത്ത് വെച്ചോളുക. അതുപോലെ ഉക്രൈൻ എംബസി, ഇന്ത്യൻ എംബസി ഇൻ ഉക്രൈൻ അതിൻ്റെ നമ്പറാണിത്. അത് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്പറുകൾ. അതേപോലെ ഉക്രൈനിലെ ക്യാമ്പ് ഓഫീസ് അവിടെ അതും ഒരു അങ്ങനെ ഒരു ഓഫീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓഫീസിലേക്ക് വിളിക്കേണ്ട രണ്ട് നമ്പറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ പോളണ്ടിൽ നമ്മുടെ ടീം പ്രവർത്തിക്കുന്ന അതിൻ്റെ നമ്പറുകൾ കൂടിയുണ്ട്. മൂന്ന് നമ്പറുകൾ അവിടെ നിന്ന് ലഭ്യമാണ്. അത് ഇന്ത്യൻ എംബസിയുടെ ടീം തന്നെയാണ് പോളണ്ടിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ നമ്പറുകളും ഹംഗറിയിൽ നിന്നുള്ള നമ്പറുകളാണിത്. ഹംഗറിയിൽ നമ്മുടെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിരിക്കുന്ന ടീം തന്നെയാണ് ഹംഗറിയിലുള്ളത്. അപ്പോൾ ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ സ്ലോവാക് റിപ്പബ്ലിക്ക്, അവിടെ ഇന്ത്യൻ എംബസിയുടെ ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും രണ്ട് നമ്പറുകൾ ലഭ്യമാണ്. അതുപോലെ റൊമാനിയ, അവിടെ നിന്നിപ്പോൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്കറിയാം. അവിടെയും ഇന്ത്യൻ എംബസിയുടെ ആളുകളുണ്ട്. അവിടെയും രണ്ട് ടെലിഫോൺ നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ കാർഡ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തയ്യാറായിരുന്നതല്ല എന്നെനിക്കറിയാം. താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഫോണൊക്കെ അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് തയ്യാറായി വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുക. ഇതാണ് നമ്പറുകൾ, എടുത്തോളൂ ഫോൺ.